കാഴ്ച പരിമിതികൾ മറികടന്ന് കീബോർഡിൽ സംഗീത വിസ്മയം തീർക്കുന്ന ഒരു മൂന്നാം ക്ലാസ്സുകാരി ഞാൻ പരിചയപ്പെടുത്താം. ജന്മനാ കാഴ്ചശേഷിയില്ല കേട്ടോ. പിറന്നാൾ സമ്മാനമായി ലഭിച്ചൊരു കീബോർഡ്, ആ കീബോർഡിൽ ഈണമിട്ട് തുടങ്ങിയതാണ്. പിന്നീട് അങ്ങോട്ട് സംഗീതത്തെ തന്നെ ഉൾക്കാഴ്ചയാക്കി മാറ്റിയ കുഞ്ഞു വൈഗ കണ്ടുവരാം. അതിവേഗത്തിൽ സഞ്ചരിച്ചു. കാഴ്ചക്കപ്പുറം കീബോർഡിൽ വിരലുകൾ അങ്ങനെ ഈണങ്ങളായി. മൂന്നാം ക്ലാസ്സുകാരി വൈകിക്ക് കണ്ണിലെ ഇരുട്ടൊക്കെ പാട്ടിലൂടെ വെളിച്ചമായി. നഷ്ടപ്പെട്ട കുഞ്ഞു വൈഗയ്ക്ക് ഒന്നാം പിറന്നാളിനാണ് ഒരു കീബോർഡ് സമ്മാനമായി കിട്ടുന്നത്. നാലാം വയസ്സിൽ കളിക്കോപ്പായി കുഞ്ഞിനത് നൽകി. അങ്ങനെയാണ് വൈഗയിലെ കലാകാരിയെ വീട്ടുകാർ അറിയുന്നത്. ഒരു ടോയ് കീബോർഡായിരുന്നു. ആ ടോയ് കീബോർഡിലാണ് ഇതെല്ലാം ആദ്യം വായിച്ചിരുന്നത്. ആദ്യമായിട്ട് പാടുന്നത് വായിച്ചിരുന്നത് ജനഗണമനയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ പാട്ടുകൾ കേട്ട് ഒരു ദിവസത്തിനകത്ത് തന്നെ വീണ്ടും അത് നമുക്ക് പ്ലേ ചെയ്ത് തരും. പുതിയ പാട്ടെല്ലാം ഇങ്ങനെ കേട്ടിട്ട് തനിയെ അത് വായിക്കും. ഞങ്ങളങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ പാട്ട് കേൾക്കുമ്പോൾ മിക്കവാറും പാട്ട് ആയിരിക്കില്ല ശ്രദ്ധിക്കുന്നത്, അതിലെ ട്യൂൺസൊക്കെ കേട്ടിട്ട് അതേപോലെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ആദ്യമൊക്കെ. വേറെ ഫ്ലൂട്ട് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു, ഫ്ലൂട്ട് വയലിൻ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ളൊരു കീബോർഡ് മാത്രമല്ല പാട്ടുപാടാനും മിടുക്കിയാണ് ഈ 8 വയസ്സുകാരി. നീല നിലവേ നിലവിനായകേ താഴമല്ലേ വിരിയും ചിരിയേ പാറി ഉയരൻ ചിറകിലലയാൻ തോന്നനുണരും മനസ്സ് വെറുതെ. ഇതുവരെ നിരവധി വേദികളിലാണ് വൈഗ തന്റെ കഴിവ് തെളിയിച്ചത്. ഒറ്റയ്ക്ക് പഠിച്ചതാണെല്ലാം. ഒരു കീബോർഡിസ്റ്റ് ആവാനാണ് വൈഗയുടെ ആഗ്രഹം. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.